നമസ്കാരം. കണ്ണൂരിൽ ബോംബേറിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ യേശൂർ സംഘം കൃത്യമായ ആസൂത്രണം നടത്തിയെന്ന് റിപ്പോർട്ടുകൾ. സുഹൃത്തിന്റെ വിവാഹ ദിവസമായ ഞായറാഴ്ച തോട്ടട 12 കണ്ടിയിൽ യേശൂർ സംഘം എത്തിയത് തന്നെ കൃത്യമായ ലക്ഷ്യത്തോടെയാണെന്നാണ് റിപ്പോർട്ട്. യേശൂർ സംഘം 3 ബോംബുകളാണ് രാവിലെ മുതൽ കയ്യിൽ കരുതിയിരുന്നതെന്നും 3 തോട്ടട സംഘത്തിന് നേരെ എറിഞ്ഞതായും സ്ഥിരീകരിച്ചു. ഒരു ബോംബ് പൊട്ടിയില്ല. രണ്ടാമത്തെ ബോംബ് പൊട്ടുകയും ചെയ്തു. മൂന്നാമത്തേതാണ് ലക്ഷ്യം തെറ്റി ജിഷ്ണുവിന്റെ തലയിൽ പതിച്ചത്. പൊട്ടാത്ത ബോംബ് സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് വീണ്ടെടുത്തിരുന്നു. ജിഷ്ണുവിന്റെ മരണത്തിനിടയാക്കിയ ബോംബിൽ ലോഹച്ചീൽ ഉണ്ടായിരുന്നുവെങ്കിൽ പൊട്ടാത്ത ബോംബിൽ ലോഹത്തിന്റെ അംശമില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. രണ്ടാമത്തെ ബോംബ് പൊട്ടിയെങ്കിലും ഇതിൽ ലോഹച്ചീൽ ഇല്ലാത്തത് കൊണ്ടാണ് ആർക്കും സാരമായി തന്നെ പരിക്കേൽക്കാതിരുന്നതെന്നും പോലീസ് കരുതുന്നു. വിവാഹ വീട്ടിൽ തലേന്ന് രാത്രിയിലെ ആഘോഷത്തിനിടെ മിഥുനെ തോട്ടട സംഘത്തിൽപ്പെട്ടയാൾ തല്ലിയെന്നും മിഥുൻ അയാളെ വാഹനത്തിന്റെ താക്കോൽ കൊണ്ട് കുത്തിയെന്നുമുള്ള വിവരമുണ്ട്. ഇതിന് വിവാഹ ദിവസം തിരിച്ചടിയുണ്ടായാൽ ബോംബെറിഞ്ഞ് എതിരാളികളെ അപായപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് യേശൂർ സംഘം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കരുതുന്നു. 3 ബോംബുകളും സംഘം തന്നെയാണ് ഉണ്ടാക്കിയതെന്നാണ് ഇതുവരെ ലഭിച്ച മൊഴികളിൽ നിന്നുള്ള സൂചന. പ്രതിരോധമെന്ന നിലയ്ക്ക് മറ്റൊരു ഗുണ്ടാ സംഘത്തിന്റെ സഹായം യേശൂർ സംഘം തേടിയതായും വിവരമുണ്ട്. കല്യാണ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കാതെ തടഞ്ഞതിനു പിന്നാലെ സംഘർഷമുണ്ടായെന്നും ബോംബ് എറിഞ്ഞെന്നുമാണ് പോലീസ് പറയുന്നത്. അതേസമയം ബോംബെറിയാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചയുടൻ സ്ഫോടനം നടന്നതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. വീഡിയോ ദൃശ്യത്തിൽ നിന്നാണിത് വ്യക്തമായതെന്ന് അന്വേഷണ സംഘം തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇളം നീല നിറത്തിലുള്ള ഡ്രസ് കോഡിലെത്തിയവരുടെ ഇടയിൽ നിന്നാണ് സ്ഫോടനം നടന്നതെന്ന് ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമായി. മറ്റൊരു വീഡിയോയിലാണ് ആംഗ്യം കാണിച്ച് മറ്റൊരാളോട് ബോംബെറിയാൻ നിർദ്ദേശിക്കുന്ന ദൃശ്യമുള്ളത്. ഒരാൾ ബോംബെറിയാൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതും അതുകഴിഞ്ഞ് സ്ഫോടനം നടക്കുന്നതും ഇതിലുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസിൽ അറസ്റ്റിലായ യേശൂർ പാറക്കണ്ടി ഹൗസിൽ പി അക്ഷയ് എറിഞ്ഞ ബോംബ് കൊണ്ടാണ് യേശൂർ ബാലക്കണ്ടി ഹൗസിൽ CM ജിഷ്ണു മരിച്ചതെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന സ്ത്രീ ഉൾപ്പെടെ 5 പേർ പോലീസിന് മൊഴി നൽകി. ഇതേ തുടർന്ന് പോലീസ് അക്ഷയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. കുറ്റം സമ്മതിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കല്യാണത്തിന്റെ തലേദിവസമായ 12 രാത്രി കല്യാണ വീട്ടിൽ പാട്ടുവച്ചപ്പോൾ സൗണ്ട് ബോക്സിന്റെ കണക്ഷൻ വിച്ഛേദിച്ചത് അക്ഷയാണ്. ഇതേ തുടർന്നാണ് അന്ന് ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് വാക്കുതർക്കമുണ്ടായത്. സംഭവ ദിവസം അക്ഷയ് ഉൾപ്പെടെയുള്ളവർ നാടൻ ബോംബുമായാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. പ്രതിയും സുഹൃത്തുക്കളും തോട്ടടയിലുള്ളവരുമായി വീണ്ടും വാക്കുതർക്കമുണ്ടായി. അക്ഷയ് കയ്യിലുണ്ടായിരുന്ന നാടൻ ബോംബ് എറിഞ്ഞപ്പോൾ മുന്നിൽ നടക്കുകയായിരുന്ന ജിഷ്ണുവിന്റെ തലയിൽ വീണ് പൊട്ടിത്തെറിച്ചാണ് അപകടം. മൃതദേഹത്തിന് സമീപമുണ്ടായിരുന്ന പൊട്ടാത്ത ബോംബ് അക്ഷയാണ് അടുത്തുള്ള കെട്ടിടത്തിന്റെ ഗേറ്റിന് സമീപം വെച്ചത്. സ്ഫോടനം നടത്തുന്നതിന് തൊട്ടു മുൻപ് ഒരാളെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചിരുന്നു. മിഥുൻ എന്നയാളെ ഇവനാണെന്നാണ് പറഞ്ഞ് മർദ്ദിച്ചത്. അതിനുശേഷമാണ് സ്ഫോടനം നടന്നത്. തലേദിവസം നടന്ന വിവാഹ പാർട്ടിയിൽ ജിഷ്ണു ഉണ്ടായിരുന്നില്ലെന്നും പോലീസിന് വിവരം ലഭിച്ചു. തലേദിവസമുണ്ടായ വാക്കുതർക്കമാണ് സംഭവത്തിൽ കലാശിച്ചത്. കൃത്യത്തിൽ പങ്കാളികളായ മറ്റു പ്രതികളെ കണ്ടെത്തണം. പ്രതികൾക്ക് എക്സ്പ്ലോസീവ് ലൈസൻസ് ഉണ്ടോ എന്നറിയണം. ബന്ധപ്പെട്ട വസ്തുക്കൾ രാസപരിശോധനയ്ക്ക് അയക്കണം. സ്ഫോടക വസ്തുവിന്റെ ഉറവിടം കണ്ടെത്തണം. അതിനാൽ പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് എടക്കാട് പോലീസ് ഇൻസ്പെക്ടർ M. അനിൽ കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു. അക്ഷയനെ 28 വരെ കോടതി തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു.